ഹായ്, ഏവർക്കും നമസ്കാരം. അവതാർ നാട്ടറിവുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത്, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്തും ഏതിലും മായമില്ലാത്ത ഒരു സംഗതിയില്ല. അത് നമ്മുടെ പ്രണയബന്ധത്തിലായാലും ശരി, വ്യക്തിബന്ധങ്ങളിലായാലും ശരി, രാഷ്ട്രീയ ബന്ധങ്ങളിലായാലും ശരി, ഭരണതലത്തിലായാലും എന്തും എവിടെയും എന്തിലും ഏതിലും മായമാണ്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത്, ആഹാര പദാർത്ഥങ്ങളാവട്ടെ മറ്റെന്തും ആയിക്കോട്ടെ, അതിനകത്ത് അനാവശ്യമായിട്ടുള്ള മായങ്ങളും മറ്റും കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്താകട്ടെ അതിനൊക്കെ അത് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാനും അതിൻ്റെ അനുപാതം നിർണ്ണയിക്കാനും ഒക്കെ ഏജൻസികൾ ഉണ്ടെങ്കിൽ പോലും അവ എത്രമാത്രം ശരിയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തീർത്തും സംശയകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത്, നമുക്ക് ഉപ്പില്ലാതെ നമ്മൾക്ക് മനുഷ്യനെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. കാരണം എന്തിലും ഏതിലും നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട്. ആ ഉപ്പിൽ പോലും, കാരണം പണ്ടുകാലങ്ങളിൽ കല്ലുപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കല്ലുപ്പ് മാറി അതിൻ്റെ സ്ഥാനത്ത് അതിൽ അയഡിൻ കുറവാണ്. അപ്പോൾ അയഡിൻ കുറവ് മൂലം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും എന്നും മറ്റുമുള്ള പ്രചാരത്തിൻ്റെ പരിണതഫലമായിട്ടാണ് പൊടിയുപ്പിലേക്ക് മനുഷ്യൻ പതുക്കെ പതുക്കെ മാറിയത്. ആ ഉപ്പിൽ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിഷപദാർത്ഥങ്ങളാണ് മായം എന്ന പേരിൽ കലർത്തി ഇന്ന് വിപണിയിൽ വിറ്റഴിക്കപ്പെടുകയും നമ്മളത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത് അമേരിക്കൻ വെസ്റ്റ് അനലിറ്റിക്കൽ ലബോറട്ടറീസിൽ നടന്ന പഠനമാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മളിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ തരം പൊടിയുപ്പുകളിലും ഈ വിഷപദാർത്ഥം, അതായത് ഇത്തരത്തിലുള്ള മായം ചേർന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പൊട്ടാസ്യം ഫെറോസയനൈഡ് എന്ന അതിഭയങ്കരമായ വിഷപദാർത്ഥമാണ് ഇതിനകത്ത് കണ്ടെത്തിയത്. അതായത്, ടാറ്റ സോൾട്ടിൻ്റെ ഉപ്പിൽ നിന്നാണ് പ്രത്യേകിച്ചും ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം വിഷപദാർത്ഥങ്ങൾ സാധാരണയായിട്ട് ഉപ്പിൽ മറ്റും ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് ക്യാൻസർ, വന്ധ്യത, ഹൈപ്പർ തൈറോയിഡിസം, ഉയർന്ന രക്തസമ്മർദ്ദം, പൊണ്ണത്തടി, വൃക്കരോഗങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ അനന്തരഫലങ്ങൾ. ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇതാക്കിയാണെന്നാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത പുറത്തു വരാൻ കാരണം സാമൂഹ്യ പ്രവർത്തനം ഗോതം ഗ്രെയിൻസ് ആൻഡ് ഫാംസ് പ്രൊഡക്ട്സ് ചെയർമാനുമായ ശിവശങ്കർ ഗുപ്തയാണ് യു എസിൽ നടന്ന ഈ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയും ലാഭം ഉണ്ടാക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഗുരുതരമായ ലാഭക്കുകയും അവരുടെ അനാസ്ഥയുമാണ് ഇത്തരണത്തിൽ വീഴ്ച നടത്തുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നുള്ള മറുവാദവുമായിട്ട് കമ്പനികളും പുറത്തെത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന അളവിൽ മാത്രമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിഷങ്ങൾ ചേർക്കുന്നതെന്നാണ് ഇവരുടെയൊക്കെ വാദം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഏജൻസികൾ വിഷം ചേർക്കാൻ അല്ലെങ്കിൽ എത്രമാത്രം ചേർക്കണം എന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നൊരു സ്വാഭാവികമായ ഒരു സംശയം നമ്മളിലേക്ക് ഉയരും. എന്തായാലും ഉപ്പ് വാങ്ങി കഴിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഉപ്പ് ഉണ്ടാക്കി കഴിക്കാൻ അതൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഇത്തരണത്തിൽ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനത്തിലും മായവും അല്ലെങ്കിൽ നമ്മൾ വിഷമാണ് കഴിക്കുന്ന ഉള്ളൊരു ചിന്ത നമ്മൾ എന്തിലും ഏതിലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം കഴിവതും നല്ല സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുവാനും അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ശീലിപ്പിക്കുവാനും ദയവായി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.